സിനിമകളിലായാലും സീരിയലുകളായാലും ഒരുപാട് സങ്കട നിമിഷങ്ങൾ അതിജീവിച്ചു വന്ന ഒരു സ്ത്രീയാണ് മഞ്ജു പത്രോസ്. തൻ്റെ ജീവിതത്തിലുണ്ടായ സങ്കട നിമിഷങ്ങളെപ്പറ്റിയെല്ലാം ആരാധകരോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മഞ്ജു. വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിൽ എത്തിയതോടെയാണ് മഞ്ജുവിന്റെ തലവര ആകെ മാറുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് സീരിയലുകളിലും സിനിമകളിലും ഒരുപാട് അവസരങ്ങൾ മഞ്ജു പത്രോസിനെ തേടിയെത്തി. യാഥാർത്ഥ്യത്തിൽ മഞ്ജു പത്രോസിന്റെ ഉയർച്ചയെ എടുത്തു നോക്കിയാൽ കാണുന്ന കാര്യം, വളരെയധികം ചുരുങ്ങിയ സമയം കൊണ്ട് സിനിമകളിലും സീരിയലുകളിലും അതിഗംഭീരമായ വേഷങ്ങൾ ചെയ്തു തന്നെയാണ് മലയാളികൾക്കിടയിൽ മഞ്ജു പത്രോസ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളായി മാറുന്നത്. ഈ അടുത്തിടെയാണ് സ്വന്തമായ അധ്വാനത്തിൽ താരമൊരു വീട് പണിതത്. ഇതുവരെ വാടക വീട്ടിൽ കഷ്ടപ്പാടായിരുന്നു താരത്തിന്. സോഷ്യൽ മീഡിയയിൽ അത്രയധികം സജീവമല്ല എന്നിരുന്നാൽ കൂടി തൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ വിശേഷങ്ങൾ മിക്കതും ആരാധകരെ താരം അറിയിക്കാറുണ്ട്. അങ്ങനെ അറിയിക്കാൻ വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കാറുണ്ട്. താരം പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. മാസങ്ങൾക്ക് മുൻപ് മാത്രമായിരുന്നു തൻ്റെ സ്വന്തം അധ്വാനത്തിൽ നേടിയ തൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞത്. ഒരുപാട് പേരുടെ സഹായവും ഒരുപാട് പേരുടെ സ്നേഹവും തന്നെയാണ് തനിക്ക് സ്വന്തമായ ഒരു വീട് അധ്വാനിച്ച് പണിയാൻ സാധിച്ചത്. അവരെല്ലാവരോടും താരം കടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് താരം യൂട്യൂബിലൂടെ തുറന്നു പറഞ്ഞത്. ഇപ്പോഴിതാ താരം വീണ്ടും ഒരു അഭിമുഖത്തിൽ തൻ്റെ ജീവിതത്തെപ്പറ്റി തുറന്നു പറയുകയാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ നേടിയെടുക്കുന്നത്. എൻ്റെ പുതിയൊരു ജീവിതം തന്നെയാണ് ഇത്. ഞാൻ ഇങ്ങനെയൊന്നും ആകും എന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ദൈവമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും സന്തോഷവും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് സാക്ഷാത്കരിച്ചെടുക്കാനും സാധിച്ചത്. എൻ്റെ വീടിനുള്ളിൽ നിൽക്കുമ്പോൾ സന്തോഷവും സംതൃപ്തിയും എനിക്കുണ്ട്. എൻ്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് തന്നെയാണ് എൻ്റെ വീട് പണിതിരിക്കുന്നത്. ഏറെ കാലമായി ഞാൻ എൻ്റെ അമ്മച്ചിയുടെയും പപ്പയുടെയും കൂടിയാണ് താമസിക്കുന്നത്. അവിടെ അമ്മച്ചിയും പപ്പയും അനുജനും അനിയത്തിയും എല്ലാം കൂടിയാണ് താമസിക്കുന്നത്. എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ തൻ്റെ മകന് സ്വന്തമായൊരു റൂം കൊടുക്കണമെന്നത് ഒരാഗ്രഹമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ലല്ലോ. എൻ്റെ ആ ഒരു വലിയൊരു ആഗ്രഹം കൂടിയാണ് ഞാൻ വീട് വെച്ചതിലൂടെ സ്വന്തമാക്കിയെടുത്തത്. 10 സെന്റിൽ പണിതിരിക്കുന്ന ഒരു മോഡേൺ വീടാണ് താരത്തിൻ്റെത്. സ്വന്തമായി അധ്വാനിച്ച പണവും കുറച്ച് ബാങ്ക് ലോണും എടുത്തുമാണ് താരം സ്വന്തമായ ഒരു വീട് പണിതത്. എന്നാൽ ജോലി തിരക്കുകളും ഷെഡ്യൂളുകളും ഉള്ളതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടി എൻ്റെ വീട് തന്നെയാണ് എനിക്ക് സമാധാനം നൽകുന്ന ഇടം. വെള്ളയും മഞ്ഞയും ആഷ് കളറും കലർന്നതാണ് താരത്തിൻ്റെ വീട്. ബെഡ്റൂമിന് മാത്രമേ ചുമരിനുള്ളിൽ അടച്ചിട്ടതുപോലെ കിടക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും തുറന്നിട്ട പോലെ തന്നെ ഉണ്ടാകണം എന്ന് തന്നെയാണ് ആർക്കിടെക്ചറോട് ഞാൻ പറഞ്ഞത്. വളരെയധികം നന്നായി തന്നെ കാറ്റും വെളിച്ചവും എൻ്റെ വീടിനുള്ളിൽ ഉണ്ടാകണം. നിറയെ ജനാലകൾ വേണം. ലൈറ്റ് ഇട്ടില്ലെങ്കിലും വീടിനുള്ളിൽ വളരെയധികം നന്നായി തന്നെ വെളിച്ചം ഉണ്ടാകണം. വീടിനുള്ളിൽ ഗ്ലാസ് ഡോറുകൾ വേണം. ഒരു കുഞ്ഞു ബാൽക്കണി വേണം. ഇതെല്ലാമായിരുന്നു എൻ്റെ സ്വപ്നം. ഇതെല്ലാം തന്നെ ഞാൻ ആർക്കിടെക്ചറോട് പറയുകയും ആ സ്വപ്നം എല്ലാം തന്നെ ഞാൻ നേടിയെടുക്കുകയും ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, എൻ്റെ വീട്ടിൽ തടി കൊണ്ടുണ്ടാക്കിയ ഒന്നും വേണ്ട എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. വാതിലും ജനലുമെല്ലാം മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ്. ഇതുകൊണ്ടെല്ലാം തന്നെ തൻ്റെ വീട് തന്നെയാണ് തനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള സ്ഥലമെന്നും ഞാൻ അധ്വാനിച്ച് നേടിയതാണ് ഇതുമെന്നുമാണ് മഞ്ജു പത്രോസ് പറയുന്നത്. മഞ്ജു പത്രോസിൻ്റെ വീടെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ വലിയ രൂപത്തിൽ ചിത്രങ്ങളെല്ലാം പങ്കുവച്ച് വൈറലായി മാറിയതാണ്. പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വളരെയധികം വലിയ രൂപത്തിൽ തന്നെ വൈറലാവുകയും സംസാര വിഷയമുണ്ടാക്കിയ വേറൊരു കാര്യമാണ് മഞ്ജു പത്രോസിൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ സമയത്ത് ഭർത്താവിനെ കാണാനില്ല എന്നത്. എന്നാൽ ഇവർ തമ്മിൽ പിരിഞ്ഞു താമസിക്കുകയാണോ എന്ന തരത്തിലുള്ള ഒരുപാട് അഭ്യൂഹങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെറ്റിൽ നിന്ന് പുതിയ സെറ്റിലേക്ക് ഓടിക്കൂടുന്ന തിരക്കിലാണ് മഞ്ജു പത്രോസ്. തൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ഏറ്റവും അധികം നല്ല കാലഘട്ടത്തിലൂടെയാണ് മഞ്ജു പത്രോസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഇത് തൻ്റെ പുതിയ ജീവിതമാണ് എന്നും പുതിയ വീട്ടിൽ നിന്നുള്ള പുതിയ ജീവിതമാണ് ഇത് എന്നുമാണ് മഞ്ജു പത്രോസ് കൂടെ പറഞ്ഞത്. നിങ്ങൾക്ക് മഞ്ജു പത്രോസിനെ ഇഷ്ടമാണെന്ന കാര്യം കമൻ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.